നമുക്കറിയാവുന്ന കാര്യത്തെ കുറിച്ച് പറയുക, അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് മിണ്ടാതിരിക്കുക. എനിക്ക് ഡയറക്ടറിലുള്ള വിശ്വാസം തനിക്കതില്ല. ആൾക്കാരെന്നെ ജഡ്ജ്മെന്റലായിട്ട് നോക്കുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും എനിക്കത് ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ഡ്രസ്സിംഗ് ആണ്, എൻ്റെ ബോഡിയാണ്, എനിക്കിഷ്ടമുള്ളത് ഞാനിടും. അതിപ്പോൾ ആര് എന്ത് വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ചെറിയ പെൺകുട്ടികളൊക്കെ അവർ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളൊരു ലക്ഷറി കൊണ്ടിട്ട് അവർ കയറിയിട്ട് ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടും ഫെമിനിസത്തിനെ കുറിച്ചിട്ടൊക്കെ വാ ദൂരാതെ സംസാരിക്കുന്നു. എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ആളാണ് പ്രിയ. പ്രിയ 90% സ്യൂട്ടബിൾ ആണെങ്കിലും ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന രജിഷനെ. സോ വെൽക്കം ടു ദ ഷോ സ്റ്റാർ ചാറ്റ്. എന്താണ് കൊള്ളയെ പറ്റി പറയാനുള്ളത്? എന്റെ ക്യാരക്ടർ ശില്പ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്. വെരി സാധാരണ ഒരു നാട്ടിൻപുറത്ത് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന രണ്ട് പെൺകുട്ടികളാണ് ഇതിലെ പ്രൊട്ടാഗനിസ്റ്റ്. അപ്പോ ഫിലിം ത്രില്ലർ ഡ്രാമ ജോണ്ടർ ആണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭയങ്കര ഹൈ ക്ലെയിംസ് ഒന്നും പറയുന്നില്ല, ഭയങ്കര സസ്പെൻസ് പരിപാടി ഒന്നുമില്ല. നമ്മളൊരു ഇൻസിഡന്റ് നടക്കുന്നു, അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ, അതിന്റെ റെവലേഷനും പിന്നെ അങ്ങനെ ചുറ്റും നടക്കുന്ന ഡ്രാമ എലമെന്റ്സ് ആണ് ഫിലിം. ഇതൊരു ത്രില്ലർ ജോണ്ടറിൽ വരുന്ന സിനിമയാണ്. ഇതിപ്പോ ത്രില്ലർ എന്ന് പറയുമ്പോൾ ഭയങ്കര വേറെ അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ത്രില്ലർ അങ്ങനെയൊന്നുമില്ല. ഇത് കോട്ടയം ഏറ്റുമാനൂർ ഭാഗത്ത് ഒക്കെ നടക്കാവുന്ന അതേപോലെ തന്നെ ഒരു ടൗണിൽ നടക്കുന്ന ഒരു മോഷണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കഥാപാത്രങ്ങളും മറ്റേ സിറ്റുവേഷൻസും ഒക്കെയുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. എന്താണ് സ്ക്രിപ്റ്റ് കേട്ടപ്പോഴുണ്ടായ റിയാക്ഷൻസ്? ബേസിക്കലി എന്താ തോന്നിയെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു ഹേസ്റ്റ് പടം മലയാളത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി രണ്ട് പെൺകുട്ടികൾ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് വരുന്ന ഒരു 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 കവർച്ച, കൊള്ള കവർച്ച സിനിമ മലയാളത്തിൽ ഈ അടുത്തൊന്നും വന്നിട്ടില്ല. പിന്നെ അത് പറയാൻ ഉദ്ദേശിക്കുന്ന രീതി ഡയറക്ടർ നറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നി. ക്യാരക്ടർ കഥയിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ സ്ക്രിപ്റ്റിലുണ്ട് എന്ന് തോന്നി. കൊള്ള റിലീസിന് ശേഷം നിങ്ങൾ മലയാള സിനിമയിലെ നെഗറൂബിയും ഒക്കെ ആയി മാറാൻ ചാൻസ് ഉണ്ടോ? ഞങ്ങളാ കൊള്ള ചെയ്യുന്നെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതാ ജനറൽ ആയിട്ട് നിങ്ങളെ മൂന്നുപേരെ വെച്ചിട്ട് പറഞ്ഞ ചാൻസ് ഉണ്ടോ? മണി ഹേസ്റ്റായിട്ട് യാതൊരു രീതിയിലുള്ള കമ്പാരിസണും വരാൻ സാധ്യതയുള്ള ഒരു സിനിമയല്ല. കാരണം ഇങ്ങനെ കമന്റ്സിൽ ഇങ്ങനെ വന്നതായിട്ട്, കാരണം ഇത് ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു വളരെ ചെറിയൊരു ഒരു കുഞ്ഞു കവർച്ചയും അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി. മണി ഹേസ്റ്റ് പോലത്തെ ഒരു ബിഗർ ലാർജർ ദാൻ ലൈഫ് സ്കെയിലിൽ നടക്കുന്ന ഒരു ഒരു ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഹേസ്റ്റ് പടം അല്ല ഇത്. ഇതൊരു ഭയങ്കര ഹേസ്റ്റ് സിനിമയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമയായിട്ട് ഒരു കാരണവശാലും ഒരു കമ്പാരിസൺ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ഇടയ്ക്ക് വന്നൊരു പ്രസ് മീറ്റില് ഒരു സംവിധായകൻ പറഞ്ഞതാണ്, നടീ നടന്മാർ പിടിവാശി പിടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അഭിനയത്തില്, പിന്നെ എഡിറ്റിങ്ങില്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കാണിക്കണം, ഞങ്ങളെയും കാണിക്കണം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയും കാണിക്കണം എന്ന് പറഞ്ഞ് പൊതുവെ അങ്ങനെ പിടിവാശി പിടിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങൾ നിയമപരമായി പോവാന്ന് അവർ പറഞ്ഞായിരുന്നു. ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ മൂന്നുപേരും അല്ല ആ ലിസ്റ്റില്. ഞാൻ മോണിറ്റർ നോക്കാറില്ല, ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് മോണിറ്റർ നോക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരൻ, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സിനിമാറ്റോഗ്രാഫർ, അവൻ എന്നോട് ആ പൊട്ടാ നീ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒന്ന് വീട്ട് മോണിറ്റർ നോക്കൂ. ഞാൻ അതായത് അത്രത്തോളം ഡിറക്ടർ ഫ്രണ്ട്ലി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഡിറക്ടർ എന്നെ ഫഹദ് കളിയാകാറുണ്ട്. മാലിക് ചെയ്യുമ്പോ ഫാദർ എന്നോട് പറഞ്ഞ വെറുതെ കളിയാക്കാണേ, ചിലപ്പോ കേൾക്കുമ്പോ സീരിയസ് ആയിട്ട് എടുക്കും. ഫാദർ എന്നോട് പറഞ്ഞാടോ എനിക്ക് തന്നെ പോലെ ആകാനാടോ ആഗ്രഹം എന്നൊക്കെ എന്നോട്. അവൻ എന്താണ് ആവോ സാർ എന്ന് ചോദിച്ചപ്പോ താൻ മോണിറ്റർ കൂടി നോക്കുന്നില്ല, ഡിറക്ടർ ഓക്കെ പറഞ്ഞാൽ താൻ മോണിറ്റർ കൂടി നോക്കുന്നില്ല. ഞാൻ അപ്പൊ തന്നെ സ്റ്റാർ ഹീറോയ്ക്ക് ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത് എനിക്ക് ഡിറക്ടറിലുള്ള വിശ്വാസമാണ്, തനിക്കതില്ല എന്ന് പറഞ്ഞു. അതാണ് പരിപാടി. ഞാൻ മോണിറ്റർ കൂടി നോക്കാറില്ല, എഡിറ്റ് കാണുന്നു ദൂരെ. അല്ലസ് എന്നോട് ഫിലിം മേക്കർ പറയണം, പിന്നെ ഈ സീൻ വർക്ക് ചെയ്തിട്ടില്ല, നമുക്കൊന്ന് റീഷൂട്ട് ചെയ്യണം, ഒന്ന് കാണാൻ പറഞ്ഞാൽ ഞാൻ കാണും. ഞാൻ അങ്ങനത്തെ ആളാ. അപ്പൊ ഈ വേറൊരു നടന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നോ ആ ഹിസ്റ്ററി ഒന്നും അറിഞ്ഞുകൂടാണ്ട് നമ്മൾ ഇവിടെ നിന്ന് കമന്റ് ചെയ്യുന്നത് ഭയങ്കര റോങ് ആണ്. ഇപ്പൊ പല ആളുകളും, ഇപ്പൊ റീസെന്റ്ലി ഞാനിപ്പോ ഒരു വർഷം മുമ്പ് ഷെയ്ൻ നിഗം എന്ന് പറഞ്ഞ ആക്ടറായിട്ട് ബർമുഡ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ഷെയ്നായിട്ട് വർക്ക് ചെയ്തപ്പോ ഷെയ്ൻ എന്റെ ഒരു ഭയങ്കര അടുത്ത സുഹൃത്തു. ഞാൻ ഒരു തവണ ഫോൺ കൂടി ചെയ്യാത്ത ഒരാളാണ്.
പക്ഷേ ബർമഡാമ എന്ന സിനിമയിലെ എന്റെ അനുഭവം വെച്ച് അവൻ എക്സ്ട്രീംലി പ്രൊഫഷണൽ ആണ്. കൃത്യസമയത്ത് വരുന്നു, ഷൂട്ട് കഴിയുന്നവരെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇനിയും എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ആക്ടറാണ്. കാര്യം ഷോട്ടിന്റെ ടൈമിന് എക്സ്ട്രീംലി ട്രൂത്ത്ഫുൾ ആണ്, അല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ലൊരു ക്വാക്ടറിന് വേണ്ട എല്ലാ ക്വാളിറ്റി ആയൊക്കെ ഉണ്ട്. അയാളെ പിന്നെ സെറ്റിൽ ഓടി നടന്ന് എല്ലാവരോട് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നാട്ടുകാരുടെ വിശേഷങ്ങൾ അന്വേഷിക്കണ്ടോന്നോ അതൊന്നും നമ്മൾ നോക്കണ്ട. അയാൾ അയാളുടെ വ്യക്തിജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്നും നോക്കാനുള്ള യാതൊരു അധികാരവും നമുക്കില്ല. കറക്റ്റ് സമയത്ത് വരുന്നു, സംവിധായകൻ പറയുന്നതിന്റെ ഒരുപാട് മുകളിൽ ക്വാളിറ്റിയിലുള്ള അഭിനയിക്കുന്നു. ബീങ് എ ക്വാക്ടർ ഞാൻ സൂപ്പർ ഹാപ്പിയാണ്. ഞാൻ ആ സിനിമയിൽ ലീഡും കൂടെ ആയിരുന്നില്ല. ആ സിനിമ ചെയ്ത് ഇവോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് ടു ലീഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴും ഒരു കോംപ്ലക്സിറ്റീസും ഒന്നുമില്ലാണ്ടാണ് സ്ട്രെയിൻ എക്സ്ട്രീംലി സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോ എൻ്റെ ഒരു അനുഭവത്തില് എന്റെ എക്സ്പീരിയൻസ് അതാണ്. അപ്പൊ എനിക്ക് പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാ. നമുക്കറിയാവുന്ന കാര്യത്തെ കുറിച്ച് പറയുക, അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് മിണ്ടാതിരിക്കുക. ഡ്രസ്സിംഗ് സെൻസിനെ പറ്റി മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോ എന്താണ് അതിൽ നിന്ന് പ്രിയ പ്രിയയുടേതായ ഒരു ഡിസിഷൻ എടുക്കുന്നത്? അവർ പറയുന്നത് എപ്പോഴെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ അതോ ഇല്ല എനിക്ക് എന്റെ ഇഷ്ടം എന്റെ ഡ്രസ്സിങ് എന്റെ പേഴ്സണാലിറ്റി എന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്, അങ്ങനെ ആണോ പ്രിയ ഡിസിഷൻ എടുക്കുന്നത്? അന്ന് ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ഫാഷനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ അങ്ങനെയാണ്. അതിപ്പോ ഇൻഡസ്ട്രിയിൽ വരാൻ വേണ്ടിട്ടൊന്നും ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും തൃശ്ശൂരൊക്കെ ട്യൂഷൻസിനൊക്കെ പോകുന്ന സമയത്ത് ആരെയും സ്ലീവ്ലെസ് ഒന്നും ഇട്ട് പുറത്തൊന്നും പെൺകുട്ടികൾ എസ്പെഷ്യലി കാണില്ല. ജീൻസും ടോപ്പും ഇടുന്ന തന്നെ വളരെ ചുരുക്കം കുട്ടികളാണ്. ഞാൻ കോളേജിൽ പോയ സമയത്താണെങ്കിൽ പോലും എൻ്റെ കോളേജിൽ മിക്ക കുട്ടികളും കുർത്ത അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് കോളേജിൽ വരുന്നത്. ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ജീൻസും ടോപ്പൊക്കെ ഇട്ട് പോകുന്നത്. അപ്പൊ ആ സമയത്ത് പോലും ആൾക്കാരെന്നെ ജഡ്ജ്മെന്റലായിട്ട് നോക്കുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും എനിക്കത് ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രം എൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എൻ്റെ ചോയ്സസ് മാറ്റണം എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. ഇപ്പം ത്രൂ ഔട്ട് എനിക്ക് ഓൺലൈൻ ആണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പിക്ചേഴ്സ് ദ കൈൻഡ് ഓഫ് ക്ലോത്ത്സ് ഐ വെയർ എല്ലാത്തിനും കമൻസ് വരാറുണ്ട്. ആൻഡ് അതിനെപ്പറ്റി ഇൻ്റർവ്യൂവേഴ്സ് ഇങ്ങനെ എടുത്ത് കാണിച്ച് ചോദിക്കാറുമുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ എന്തായിരുന്നു മാനസികാവസ്ഥ എന്നുള്ളത്. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഷുഡ് ബി നോർമലൈസ്. നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ എടുത്തെടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊരു യുനോ യു ഹാവ് ദ ഫ്രീഡം ടു ഡ്രസ് ഹൗ എവർ യു വോണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരാളുടെ ബേസിക് റൈറ്റ് അല്ലേ അത് എന്ത് എങ്ങനെ നടക്കണമെന്നുള്ളത്. ആസ് ലോങ് ആസ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഇല്ലീഗൽ ഓർ ബ്രേക്കിംഗ് എനി ലോസ് വൈ ഷുഡ് എനിബഡി ക്രിട്ടിസൈസ് യു ഫോർ ദാറ്റ്. എൻ്റെ ഡ്രസ്സിങ് ആണ് എൻ്റെ ബോഡിയാണ്. ഇഫ് ഐ എം കംഫർട്ടബിൾ എനിക്കിഷ്ടമുള്ളത് ഞാനിടും. അതിപ്പോൾ ആര് എന്ത് വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആസ് ലോങ് ആസ് മൈ ഡിയർ വൺസ് ആർ നോട്ട് ബോദേർഡ് അബൌട്ട് ഇറ്റ്. ഇപ്പം എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എന്താ പറയുക എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുക അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രോബ്ലി ഐ മൈറ്റ് യുനോ തിങ്ക് അബൌട്ട് ഡ്രസ്സിങ് ഡിഫറെൻ്റ്ലി ഫോർ ദി ഒക്കേഷൻ. അല്ലാതെ കംപ്ലീറ്റ്ലി എൻ്റെ ഡ്രസ്സിങ് സെൻസോ ചോയ്സസോ മാറ്റാൻ ഞാൻ തയ്യാറല്ല. ആസ് ലോങ് ആസ് എൻ്റെ പേരൻസും ഫ്രണ്ട്സും അല്ലെങ്കിൽ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അവരെ പറ്റി മാത്രമേ ഞാൻ ബോദർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ കഴിഞ്ഞാലും ഇറ്റ്സ് മൈ ചോയ്സ്. അപ്പം അത് മാറ്റേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിനയൻ ചേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണോ? കുഴപ്പമുണ്ടോ? അല്ല, ഉണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാന് ഈ പാട്ട് പഠിക്കാനൊന്നും പോയിട്ടില്ല. ഈ ഞങ്ങള് ഫിലിം സ്കൂളില് നമുക്ക് കൊറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഹിന്ദുസ്ഥാനി മ്യൂസിക് നമ്മുടെ സിലബസിന്റെ ഒരു ഭാഗമാണ്. ഹോർസ് റൈഡിംഗ് പഠിക്കണം, സ്വിമ്മിങ് പഠിക്കണം. അതായത് ഇവര് ഇൻഡസ്ട്രിയിലെ ഒരു കമേഴ്ഷ്യൽ ആക്ടറിനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ആക്ടറിന് വേണ്ട സ്കിൽസ് മുഴുവൻ പഠിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് മറ്റേ കുറച്ച് 6-7 മാസം ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചിരിക്കണ്ട. അപ്പൊ പിന്നെ ഞാൻ ബേസിക്കലി ഒരു തിയേറ്റർ ആക്ടറാണ്. ഞാൻ ഫിസിക്കൽ മറ്റേ ഒരു ഇന്ത്യൻ ഫിസിക്കൽ തിയേറ്റർ ചെയ്തിരുന്ന ആളാണ്.
ചില ഇന്റർവ്യൂസിൽ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിസം എന്നൊരിത് സോഷ്യൽ മീഡിയയിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇതാണ്. ഒരു എന്തൊരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായാലും ഒരു ആക്ടർ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സെലിബ്രിറ്റി അതിലൊരു ആക്ടർ ആണെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വേറൊരു ഇഷ്യൂ വരുമ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ അവിടെ ആ ആക്ടർ ഇതിനെപ്പറ്റി സംസാരിച്ചില്ല എന്നൊരു ഇഷ്യൂസ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാറുണ്ട്. ഇതിനെപ്പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? ഒരു ആക്ടറിന്റെ തൊഴിൽ എന്താണെന്നുള്ളതാണ്. ഒരു നടൻ എന്താണ് ചെയ്യേണ്ടത്? അഭിനയിക്കാം. അല്ലാതെ മതി. ഒരു ആക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മളൊരു സിനിമ, ഒരു ഫിലിം ആക്ടർ ആണെങ്കിൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഒരു സോഷ്യലി എത്രത്തോളം കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല, അതാണ് വിഷയം. നമുക്ക് നമ്മൾ ഒന്നിനെ കുറിച്ചിട്ടും വെല്ല ഉണ്ടാവില്ല. നമ്മള് വെല്ലുണ്ടാകുന്ന നമ്മള് വർക്ക് ചെയ്യുന്ന തിരക്കഥേനെ കുറിച്ചിട്ടും നമ്മളെ കഥാപാത്രത്തിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു സൊസൈറ്റിയിൽ ഒരു വിഷയം നടന്നു കഴിഞ്ഞാല് അതിന് ആഴത്തില് നമ്മൾ പഠിച്ചിട്ട് വേണം ഒരു പരിപാടി പ്രതികരിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നടൻ, ഒരു എന്റർടൈനർ വന്നിട്ട് എല്ലാത്തിനോടും അഭിപ്രായം പറയുക അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ്. ഞാൻ കണ്ടിട്ടുണ്ട് വളരെ കുഞ്ഞു, മറ്റേ പറയുന്ന പോലെ ചെറിയ പെൺകുട്ടികളൊക്കെ അവര് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു ലക്ഷറി കൊണ്ടിട്ട് അവര് കയറിയിട്ട് ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചിട്ടും ഫെമിനിസത്തിനെ കുറിച്ചിട്ടൊക്കെ വാ തോരാതെ സംസാരിക്കുന്നത്. അപ്പൊ അത് തെറ്റെന്നുള്ളതല്ല, എന്റെ പ്രശ്നം എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മള് വെൽ ലേൺഡ് ആകുക എന്നുള്ളത്, നമ്മള് റിസർച്ച് ഒക്കെ ചെയ്തൊരു കാര്യം വളരെ വ്യക്തതയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുക. അപ്പൊ ഈ ആക്ടേഴ്സ് എല്ലാത്തിനോടും പ്രതികരിക്കുന്നതിനോട് എനിക്കങ്ങനെ യോജിപ്പൊന്നുമില്ല. അങ്ങനെ ഇൻഡസ്ട്രിയില് ഗ്രൂപ്പിസം എന്നൊരു ഫാക്ടറും ഇവർ ഇതിന്റെ ഇടയ്ക്കൂടെ പറയുന്നുണ്ട്. അതിലൂടെ നമ്മുടെ മലയാളം ഫിലിം വളരുവാണോ? അതോ ഗ്രൂപ്പിസം എന്ന് പറയുന്നത്, അതായത് ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് അവർ വീണ്ടും വീണ്ടും സിനിമ ചെയ്യുന്നതല്ലേ, അതിന്റെ ബേസിക് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കംഫേർട്ട് സോൺ ആണ്. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത സുഹൃത്താണ് രജീഷ. എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര കണക്ട് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ നാളെ ഒരു പടം ഡയറക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ക്യാരക്ടറിന് രജീഷ, മറ്റേ രജീഷ സ്യൂട്ടബിൾ ആണെന്ന് തോന്നി. രജീഷ 60% 70% രജീഷ സ്യൂട്ടബിൾ, എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ആളാണ് പ്രിയ. പ്രിയ 90% സ്യൂട്ടബിൾ ആണെങ്കിലും ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന രജീഷനെ ആയിരിക്കും. കാര്യം എന്താ, ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് കിടക്കും. ഒന്ന് മര്യാദക്കെ ചെയ്യേടി, ഇനി എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തരത്തിൽ ഭയങ്കര ഒരു ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ, എനിക്ക് ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ആക്ടറായിട്ടായിരിക്കില്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ ഞാൻ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അൺലെസ് ഈ കമേഴ്ഷ്യൽ വയബിലിറ്റി സ്റ്റാർഡം പരിപാടിക്ക് വരുമ്പോൾ നമുക്ക് നിവൃത്തികേടുണ്ടാവും. അപ്പൊ ഗ്രൂപ്പിസത്തിൽ തെറ്റൊന്നും ഇല്ല. ബീങ് ആൻ ആക്ടർ നിങ്ങളുടെ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഗ്രൂപ്പും ചില കഥാപാത്രങ്ങളെ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളെ വിളിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഗ്രൂപ്പിലെ ആളുകളും ചില ക്യാരക്ടർ ചെയ്യുമ്പോ ഒക്കെ ഇത് ഇവരെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ക്വാളിറ്റിയുള്ള ഒരു ആക്ടറായിട്ട് വളരുക എന്നുള്ളതാണ്. ഗ്രൂപ്പിസത്തിൽ യാതൊരു തെറ്റുമില്ല. പ്രൊപ്പഗാൻഡ തെറ്റാണെന്നാണ്. നിങ്ങള് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. നിങ്ങൾ ആ കമ്മ്യൂണിറ്റി എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് പ്രൊപ്പഗാൻഡ കൊടുക്കുന്ന സിനിമകൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നതാണ്. കാര്യം നമ്മളൊക്കെ കലാകാരന്മാരാണ്, നമ്മൾ സ്റ്റോറി ടെല്ലേഴ്സ് ആണ്. നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുക, നമ്മൾ അങ്ങനെ തന്നെ അറിയപ്പെടുക. കാര്യം ഏറ്റവും നല്ല പോപ്പുലർ ഒരു മീഡിയം സിനിമയാണ്. സിനിമയിലെ കൂടെ ലൈക്ക് ബെറ്റർമെന്റ്, സൊസൈറ്റിയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് സിനിമ ഉപയോഗിക്കരുത്. സോ ഫൈനലി എന്താണ് പ്രേക്ഷകരോട് പറയാനിരിക്കുന്നത്? June 9th റിലീസ്. സോ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? June 9th റിലീസ്. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ബഞ്ച് ഓഫ് ന്യൂ കമേഴ്സ്, അത് ഡയറക്ഷനിലാണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ, റൈറ്റേഴ്സ്, എവ്രിബഡി ഈസ് എ ന്യൂ കമർ. ആൻഡ് എല്ലാവരും വളരെയധികം പാഷനറ്റ് ആയിട്ട്, ഐ തിങ്ക് അവർ ഈ ഫിലിമിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 3 years പോയി കാണുക, ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ഫിലിം ആണെങ്കിലും വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.